ജെറുസലേം സുനഹദോസിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് തന്റെ നിലപാട് ശക്തമായും വ്യക്തമായും അറിയിക്കുകയാണ്. കാരണം അത് ദൈവിക നിലപാട് തന്നെയാണെന്ന് അവന് പരിപൂർണ ബോധ്യമുണ്ട്. ദൈവം ഇച്ഛിക്കുന്നതിലുപരിയായി അനാവശ്യ നിബന്ധനകൾ ജനത്തിന്റെ മേൽ കെട്ടിവെച്ച് അവരെയും ദൈവത്തെയും പരീക്ഷിക്കേണ്ടതുണ്ടോ? പത്രോസ് ലീഹ ചോദിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 15:7 മുതൽ. വിജാതിയരോട് ആദ്യമായി സുവിശേഷം അറിയിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ താനാണ്. അതാണ് പത്രോസ് ഇത്ര വ്യക്തമായി ഇത് പറയാൻ കാരണം. തിരഞ്ഞെടുക്കുക, എക്ലേഗോ. ഈ വാക്കിന്റെ പല ആവർത്തനങ്ങളിൽ ചിലത് മാത്രം നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ഇന്നത്തെ സുവിശേഷ സന്ദർഭത്തിൽ നാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ 15:16. ദൈവം സർവ അവകാശത്തിനും സ്നേഹത്താൽ തിരഞ്ഞെടുത്തത് തന്റെ ദരിദ്രരെയാണ്. യാക്കോബ് 2:5. ദൈവസ്നേഹത്തിൽ പരിശുദ്ധരും നിർമ്മലരും നിഷ്കളങ്കരുമായിരിക്കാൻ അവിടുന്ന് ലോകാരംഭം മുതൽ നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എഫേസിയർ 1:4. ഇന്ന് വിജാതീയ ക്രിസ്ത്യാനികളോട് നിർമ്മല ജീവിതം നയിക്കാൻ മാത്രമാണ് സ്ത്രീഹന്മാർ നിഷ്കർഷിക്കുന്നത്. അതാണ് വിശ്വാസത്തിന്റെ സമഗ്രമായ അടയാളം. ഈ തീരുമാനങ്ങൾ വിജാതീയ സഭകളെ അറിയിക്കാൻ പൗലോസിനെയും ബർണബാസിനെയും ശ്ലീഹന്മാർ തിരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്യുന്നു. എക്ലേഗോ തന്നെ. എന്നാൽ ഈ പദത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രയോഗം ക്രിസ്തുനാഥനെ കുറിച്ച് തന്നെയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ തിരഞ്ഞെടുത്തവൻ, ഇവനെ ശ്രദ്ധിക്കുവൻ. ലൂക്ക 9:35. ഇന്ന് നമ്മെ തിരുവചനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. യോഹന്നാൻ 10:27. എന്തുകൊണ്ടാണ് പത്രോസിന് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ സ്വരവും ഇത്ര പെട്ടെന്ന് ഗ്രഹിക്കാനാകുന്നത്? വിജാതിയരെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അഭൂതപൂർവമായ സാഹചര്യങ്ങളിൽ പോലും അവൻ ദൈവത്തെ പോലെയാണ് ചിന്തിക്കുന്നത്. ഇടയന്റെ മനസ്സോടെ അവന്റെ ഇടയഹൃദയം അവൻ വരച്ചിടുന്നുമുണ്ട്. 1 പത്രോസ് 5:2. ക്രിസ്തു എന്ന മഹായിടയന്റെ സഹനങ്ങളിൽ പങ്കുചേരുന്ന മഹത്വത്തിൽ ഐക്യപ്പെട്ടവൻ തന്നെയായ പത്രോസ്, കൊയിനോണോസ്. ഇന്നലെ നാം കണ്ട ദൈവമനുഷ്യ സാഹോദരി ഐക്യം, കൊയിനോണിയ. അവന്റെ ഇടയധർമ്മം കരുണാർദ്രനായ നാഥന്റെ ഇടയധർമ്മത്തിന്റെ നേരനുകരണം തന്നെയായി മാറുന്നു. അവന് ഇടയധർമ്മം നൽകപ്പെട്ടത് സ്നേഹത്തിന്റെ ഒരു തിരിച്ചറിവിന്റെ വേദികയിലാണല്ലോ. പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന 3 വട്ട ചോദ്യത്തിനിടയിൽ, യോഹന്നാൻ 21. അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴപ്പരപ്പുകൾ പത്രോസിന് മറ്റാരെയുംകാൾ നന്നായി അറിയാം. നാഥൻ മുന്തിരിവള്ളികളുടെ ഉപമ പറഞ്ഞതിന് ശേഷം മനുഷ്യനെ ദൈവവുമായിട്ടും സഹവസിക്കുന്നതിന് പഠിപ്പിക്കുന്ന ഇന്ന് യോഹന്നാൻ 15:9 മുതൽ ഇത് നമുക്ക് കൂടുതൽ വ്യക്തമാകുകയും ചെയ്യുന്നു. മുന്തിരിവള്ളി സ്നേഹത്തിന്റെ ഈ പടർപ്പാണ് നെക്സസ് ഓഫ് മ്യൂച്വൽ ലവ്. എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, മേനോ, സ്ഥിരമായി വസിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അവിടെ ദൈവം നമ്മളിലും സ്ഥിരമായി വാസം ഉറപ്പിച്ചിരിക്കുന്നത് കാണാം. നിത്യസഹവാസം. ഇന്ന് പത്രോസിന്റെ പ്രഭാഷണത്തിന് ശേഷം ശ്രേഷ്ഠ യാക്കോബ് ആമോസ് 9:11 ഉദ്ധരിച്ചുകൊണ്ട് തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നു. ദൈവം ദാവീദിന്റെ കൂടാരത്തെ എങ്ങനെ വീണ്ടെടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. 2 സാമുവൽ 6:17 ദാവീദ് വാഗ്ദത്ത പേടകം ഒരു കൂടാരത്തിൽ സ്ഥാപിച്ചതിനെ വിവരിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 16:23 മുതലും ആ സംഭവത്തെ വിവരിക്കുന്നു. ഇന്നാകട്ടെ സങ്കീർത്തനം 96 ഈ സംഭവത്തെ ആധാരമാക്കി ദൈവസ്തുതി ആലപിക്കുകയും ചെയ്യുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, യോഹന്നാൻ 1:14. അതിൽ ഈ ചരിത്രവും സങ്കീർത്തനവും നിറവേറുകയും ചെയ്യുന്നു. ആമോസ് 9:11 കൂടാരത്തെ സൂചിപ്പിക്കുന്നത് സുക്ക എന്നാണ്. അത് ഇലത്തഴപ്പുകൾ കൊണ്ടുള്ള ഒരു താൽക്കാലിക വാസസ്ഥലത്തെ കുറിക്കുന്ന ഒരു വാക്കാണ്. ഒരു ഇടയ കൂടാരം പോലെ, ക്ഷണികം. എന്നാൽ 2 സാമുവേലിലും അതുപോലെ സമാഗമ കൂടാരത്തിന്റെ വർണ്ണനയിലും അതിനെ ഒഖെൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തിരി കൂടി സ്ഥായിയായ ഒരു പാർപ്പിടമെന്നാണ് അതിന്റെ അർത്ഥം. ദാവീദിന്റെ കൊട്ടാരത്തെയും ആ വാക്കുകൊണ്ട് കുറിക്കാറുണ്ട്. 1 രാജാക്കന്മാർ 8:66, ഏശയ്യാ 16:5. ഇടയനായ ദാവീദിന്റെ ഇടയ കൂടാരം ദൈവം പുനർനിർമ്മിച്ച് അതിൽ വാസമുറപ്പിക്കുന്നു. അപ്രകാരം ദാവീദിന്റെ ഭവനം ശാശ്വതമായി ഉറപ്പിക്കപ്പെടുന്നു. 2 സാമുവേൽ 7:16. ഇടയനെ രാജാവാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വിസ്മയം. ഇടയ കൂടാരങ്ങളെ ശാശ്വത ദേവാലയമാക്കി മാറ്റുകയാണ് ദൈവം. അതിൽ ദൈവം നമ്മോടുകൂടെ നിത്യമായി പാർക്കുകയും ചെയ്യുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ കൂടാരങ്ങൾ കെട്ടി നാഥൻ തന്റെ മുന്തിരിവള്ളികളെ പാലിക്കുന്നു. കാരണം ദാവീദ് ദൈവത്തിന്റെ ഹൃദയം തിരഞ്ഞെടുത്തൊരു മനുഷ്യനാണ്. 1 സാമുവേൽ 13:14. ഇത് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമായി പൗലോസ് ലീഹ കരുതുകയും ചെയ്യുന്നു. അപ്പോസ്തലപ്രവർത്തനം 13:22. ദൈവം നമ്മോടുകൂടെ. അങ്ങനെ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഏശയ്യാ 7:14. ഈ ഇമ്മാനുവലിന്റെ മംഗളവാർത്ത അന്ന് ആ പരിശുദ്ധ കന്യകയോട് പറഞ്ഞപ്പോൾ ഗബ്രിയൽ ദൂതൻ പറഞ്ഞു, കൈറേ, ആനന്ദിക്കുക. ഇന്ന് നാഥൻ നമ്മോട് പറയുന്നു, എന്റെ ആനന്ദം നിങ്ങളിൽ നിലനിൽക്കാനും അത് പരിപൂർണമാകാനും വേണ്ടി. യോഹന്നാൻ 15:11. അത് നിത്യസമ്മാനമാണ്. കാർ, ആനന്ദിക്കുക എന്ന പദം സമഗ്രമായൊരു സന്തോഷത്തെ കുറിക്കുന്നതാണ്.
ഇന്നലെയും ഇന്നും നാളെയും അത് നമുക്ക് സന്തോഷത്തിന് കാരണമായി മാറുന്നു. അത് ഉദ്ധിതന്റെ ഏറ്റവും ശ്രേഷ്ഠ സമ്മാനവുമാണ്. യോഹന്നാൻ 15:11, 16:24, 17:13. നാഥന്റെ ജനനത്തിന് മുന്നോടിയായി അത് കടന്നു വരുന്നുണ്ട്. ലൂക്ക 1, സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോഴും ലൂക്ക 10:24 എന്നീ അധ്യായങ്ങൾ ദൈവരാജ്യത്തിന്റെ അടയാളമായിട്ട് ലൂക്ക 15:10 എന്നീ അധ്യായങ്ങൾ. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് ദൈവത്തിന്റെ വിജയദിനത്തിൽ അത് ഹല്ലേലൂയ ബേരിയായി മുഴങ്ങുകയും ചെയ്യുന്നു. വെളിപാട് 19. ഇന്നലെ നാം ജെറുസലേമിന് സമാധാനം ആശംസിച്ചുകൊണ്ടു. യെശയ്യാ 66:11 പാടുന്നു, ജെറുസലേമിനെ സ്നേഹിക്കുന്നവർ അവളോട് താനന്ദിക്കട്ടെ. ദൈവം വസിക്കുന്നിടം അതാണ് ഭൂമി, ഒയ്ക്കൊമേനെ ഇന്നലെ നാം കണ്ടിരുന്നു. അത് നമ്മെ നിത്യകൂടാരത്തിലേക്ക് നയിക്കണം. 2 കൊരിന്ത്യർ 15:1, നിത്യനഗരമായ ജെറുസലേമിലേക്ക്. അവളോടുള്ള സ്നേഹം തന്നെയാണ് നമ്മുടെ ആനന്ദം. സ്നേഹിക്കുന്നവന് ആനന്ദം പരിപൂർണമാണ്.